എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സാഗോ റൈസ്, നമ്മുടെ സാബുദാന റൈസാണിത്. ഞാൻ ഇത് വെച്ചിട്ടൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്, ഒരു പായസം പോലെ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനൊരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. സാഗോ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് റെഡി ആയി നോക്കാം. നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കാം. ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, ഇതിനാവശ്യമായിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, കുറച്ച് ഏലയ്ക്ക, ഞാനിപ്പോൾ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, ഒരു നുള്ള ഉപ്പ്, ഇത് കുറച്ച് മിക്സഡ് നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് എടുത്തതാണ്, ആവശ്യത്തിനുള്ള പാൽ. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാലെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ചോവരി കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് കുക്കായിട്ട് വരില്ല. അപ്പോൾ എന്ത് സാധനവും കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യാതെ കുക്ക് ചെയ്ത ശേഷം മാത്രം ആഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കിത്തിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചോവരി ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മേഡ് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഏലയ്ക്കാപ്പൊടിയും ഒരു നുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഏലയ്ക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഏലയ്ക്കാണ് കുറച്ചും കൂടി മണവും ടേസ്റ്റും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച കസ്റ്റേർഡ് പൗഡർ, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മിക്സഡ് നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത, കാഷ്യു, ബദാം ഒക്കെയാണ് എടുത്തിരിക്കുന്നത്, അതും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്, അപ്പോഴാണ് ടേസ്റ്റ് കഴിക്കാൻ. പായസപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് വറുത്ത് ഇടാം. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ നോർമലി പായസം ചെയ്യുന്നത് പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം, ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടാണ്, നമുക്ക് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.